Hi, welcome back to D-Chef Foodies Cooking Recipes. I am going to show you Star Hotel Style Food Package. I am going to show you the recipe. പാലപ്പം നല്ലപോലെ വിറുത്ത് വരണമെങ്കിൽ ഈസ്റ്റ് ഇടണം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇടണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പാലപ്പം അല്ലാണ്ട് തന്നെ തയ്യാറാക്കാമെന്ന് ഞാനിവിടെ തേങ്ങാവെള്ളം തലേ ദിവസം എടുത്തു വെച്ചിട്ട് അത് കുറച്ച് പുളിപ്പിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത് ചിലർക്ക് സംശയമുണ്ടാവും പാലപ്പവും വെള്ളയപ്പവും എനിക്ക് തന്നെ ആദ്യം സംശയമായിരുന്നു പാലപ്പവും വെള്ളയപ്പവും തമ്മിൽ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ വെള്ളയപ്പത്തിൽ നമ്മൾ ഉള്ളി ജീരകമൊക്കെ ചേർക്കും അത് പിന്നെ ദോശ പോലെ കട്ടിയിലാണ് എടുക്കുക പാലപ്പം എന്ന് പറയുമ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ ചിറ്റിച്ചാണ് എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമുക്കിനി പാലപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ പച്ചരിയൊന്നും എടുക്കണില്ല പെട്ടെന്ന് തന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ പിന്നെ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചെറുവ് ചെയ്തെടുത്തിട്ടുണ്ട് 1/2 കപ്പ് നല്ലപോലെ പ്രസ് ചെയ്ത് നിറച്ചെടുത്തതാണ് പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇവിടെ 1/2 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാവെള്ളമാണ് തലേ ദിവസം 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒഴിച്ചു വെച്ചേർന്ന തേങ്ങാവെള്ളമാണ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തേങ്ങാവെള്ളം നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ വേറെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഞാൻ ചേർക്കണില്ല പിന്നെ ഇവിടെ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പ് വേണം അത് ഇപ്പോൾ വേണ്ട മാവൊക്കെ പൊന്തി കഴിയുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കുന്ന നോക്കാം അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ലൊരു വലിയ പാത്രം എടുക്കുക അതിലോട്ട് നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാം കൈകൊണ്ട് മിക്സ് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അത് ചെയ്യാം വെള്ളത്തിന് കണക്കൊന്നുമില്ല ഈ അരിപ്പൊടി ഇതിൽ അലിഞ്ഞു ചേർന്ന വരെ നമുക്ക് വെള്ളം ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കാം അരിപ്പൊടി ഇപ്പോൾ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മുടെ മിക്സിയുടെ ബൗളിലോട്ട് നമുക്ക് പഞ്ചസാര നമ്മളെടുത്ത തേങ്ങ അതേപോലെ നമ്മളെടുത്ത ചോറ് ഇത് തലേദിവസം നമ്മൾ പഞ്ചസാര ഇട്ട് എടുത്തു വെച്ച ഈ തേങ്ങാവെള്ളത്തിൽ അടിച്ചെടുക്കാം ഏകദേശം ഒരു ചെറിയ ഗ്ലാസ് നിറയ തേങ്ങാവെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയുടെ വെള്ളമാണ് അത് മുഴുവൻ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം ഇവിടെ തലേദിവസം പഞ്ചസാര ഇട്ട് എടുത്തു വെച്ചിരുന്ന തേങ്ങാവെള്ളത്തിൽ തേങ്ങയും ചോറും ചേർത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരുപാട് സ്മൂത്തായിട്ട് ഇത് അടിച്ചിട്ടില്ല ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നല്ലപോലെ പതഞ്ഞ് കൂടി ചേർന്ന് കിട്ടും അപ്പോൾ കുറച്ച് അരിപ്പൊടി കലക്കി വെച്ചത് ഇതിൽ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാനിവിടെ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമ്മുടെ അരിപ്പൊടി കലക്കി വെച്ചതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടിയിൽ പെട്ടെന്ന് തയ്യാറാക്കണ സമയത്ത് അരിപ്പൊടിയിൽ തയ്യാറാക്കിയാൽ മതി അപ്പോൾ ആ അരി കുതിർത്തിടണ ഒരു 4 മണിക്കൂർ നമുക്ക് ഇവിടെ ലാഭിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിൽ അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇത് എടുക്കണം ഒരുപാട് കട്ടിയിലെടുക്കാൻ പാടില്ല അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇതിരിക്കണം ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടി വെക്കണം ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെക്കണം അപ്പോൾ ഇനി ഒരു പാത്രം കൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഒരുപാട് പ്രസ് ചെയ്തൊന്നും അടയ്ക്കേണ്ട ചുമ്മാ അങ്ങനെ അടച്ചു വെച്ചാൽ മതി ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം 7.5 മണിക്കൂർ ആയിട്ടുണ്ട് ഞാനിതൊരു കാലത്ത് 10:30 കലക്കി വെച്ചതാണ് ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് 6 മണി ആയിട്ടുണ്ട് നല്ലപോലെ ഇത് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒന്നത് മിക്സ് ചെയ്തെടുക്കാം
അപ്പോൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് തന്നെ തേങ്ങാവെള്ളം തലേ ദിവസം വെച്ചിട്ട് ഇത് വീർപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഒരല്പം ഉപ്പ് ചേർത്താൽ മതി. ഞാൻ ഇവിടെ ഗ്യാസിൽ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പച്ചട്ടി നല്ലപോലെ ചൂടാവണം. നല്ലപോലെ ചൂടായാലാണ് നമ്മൾ അപ്പം ചിറ്റിച്ചെടുക്കുമ്പോൾ സൈഡൊക്കെ മുരിഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ശരിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ അപ്പച്ചട്ടി നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മൾ കോരി ഒഴിക്കാൻ. അപ്പോൾ ചൂടായൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ എടുത്തേക്കണ ഈ തവീര കണക്കിന് 1.5 തവിയാണ് ഒഴിക്കുന്നത്. ഒഴിച്ച വഴിക്ക് നമുക്കിതിങ്ങനെ ചിറ്റിച്ച് കൊടുക്കാം. ചിറ്റിച്ച ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഈ അപ്പത്തിൻ്റെ നടുഭാഗം മാത്രം കുറച്ച് സ്ലോ ആയിട്ടാണ് വേവ. നടുഭാഗം ഡ്രൈ ആയി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നടുഭാഗം കുറേശ്ശെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഞാനിതിൻ്റെ മൂടി വെച്ച് കൊടുക്കാണ്. തീ ലോ ഫ്ലെയിമിലിടാം. ഏകദേശം 1 മിനിറ്റ് വരെ നമുക്കിത് മൂടി വെക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒറ്റ വട്ടമാണ് ഇത് ചിറ്റിച്ചിട്ടുള്ളൂ, അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസ്റ്റൊന്നും ചേർക്കാത്ത വെള്ളയപ്പം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പൂ പോലെ എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ പാലപ്പം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല, എന്നിട്ട് പോലും ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു രീതിയിൽ പാലപ്പം തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ പാലപ്പത്തിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ ഫുഡ് പാക്കേജിലെ 4-ാമത്തെ റെസിപ്പിയാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.